ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന മൂവീസ് കാണാനായി ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് നമുക്ക് ഒരു കൊറിയൻ ചിത്രത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത കൊറിയൻ ചിത്രമാണ് സ്റ്റെപ് മം വളരെ ചെറിയ ഒരു കഥയും നാലോളം താരങ്ങളും മാത്രമാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് കഥയ്ക്ക് കുറവുണ്ടെങ്കിലും കളികൾക്ക് യാതൊരു കുറവും ഇതിൽ വരുത്തിയിട്ടില്ല ധാരാളം ചൂടൻ രംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രമായതുകൊണ്ട് തന്നെ ഈ സിനിമ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണുമെന്ന് പ്രത്യേകം പറയുന്നു കഥയിലെ ഹീറോയ്ക്ക് അവന്റെ ചെറുപ്രായത്തിലുണ്ടായ അനുഭവത്തെക്കുറിച്ചും അത് കാരണം ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളും അവന്റെ രണ്ടാനമ്മയിൽ നിന്നും ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളിലൂടെയാണ് ഈ ചിത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമ ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോ അവന്റെ ഭാര്യയും കൂട്ടി അവന്റെ വീട്ടിലേക്ക് വരുന്നു അവളെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഹീറോ അവിടേക്ക് വരുന്നത് ഹീറോയ്ക്കൊപ്പം അവന്റെ വീട്ടിലേക്ക് വരാൻ നേരം അവൾക്ക് വല്ലാത്ത സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു ഒരു അത്ഭുതത്തോടെ അവൾ ആ വീടിനെ നോക്കിക്കാണുന്നു പക്ഷേ അവൾക്ക് ഉണ്ടാകുന്ന സന്തോഷമൊന്നും ഹീറോയുടെ മുഖത്ത് കാണാനില്ലായിരുന്നു അവൻ ആകെ നിരാശനായിരുന്നു അപ്പോൾ ഒപ്പം അവന്റെ മുഖത്ത് ചില നിഗൂഢതകളും ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി വീട്ടിലാരും ഇല്ലാതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു എന്നും ഹീറോ അവളോട് പറയുന്നു തുടർന്ന് അവൾ വീടിനുള്ളിൽ കയറി ശേഷം ചുറ്റാകെ നോക്കാൻ തുടങ്ങി ജീവിതത്തിൽ ആദ്യമായി ഒരു വീടിനുള്ളിൽ കയറിയ പോലെയായിരുന്നു അവളുടെ നോട്ടവും ഭാവവും എല്ലാം അന്ന് രാത്രി തന്നെ അവർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വന്ന ദിവസം തന്നെ അവർ അതിന് ഒരു കുറവും വരുത്തിയില്ല വീട്ടിൽ ധാരാളം സ്ഥലവും റൂമുകളും ഒക്കെ ഉണ്ടായിട്ടും ഒരു വെറൈറ്റിക്ക് വേണ്ടി കോണിപ്പടികളിൽ നിന്ന് കൊണ്ടായിരുന്നു അവരുടെ പരിപാടികൾ അരങ്ങേറിയത് തുടർന്ന് കലാപരിപാടികൾക്ക് ഒരു ബ്രേക്ക് കൊടുത്ത ശേഷം ഹീറോ അവളെയും കൂട്ടി അവന്റെ അച്ഛന്റെ പഴയ പണിപുരയിലേക്ക് പോയി ഹീറോയുടെ അച്ഛൻ ഒരു വീഡിയോ ഓപ്പറേറ്റർ ആയിരുന്നു അയാൾ എല്ലാതരത്തിലുള്ള വീഡിയോ വർക്കുകളും ചെയ്യും എന്നാൽ പ്രധാനമായും കുത്തു വീഡിയോ എടുക്കുന്നതിലായിരുന്നു പുള്ളിക്കാരൻ തിളങ്ങിയത് ഹീറോ അങ്ങനെ അവളെയും കൂട്ടി ആ റൂമിൽ കയറി വല്ലതും കിട്ടുമോ എന്ന് തപ്പി നോക്കി എന്നാൽ ഹീറോ നോർമലായുള്ള ഒരു ടേപ്പ് തപ്പിയെടുത്തു ആ ടേപ്പ് അവർ പ്ലേ ചെയ്യുകയും അത് കാണുകയും ചെയ്യുന്നു അതിൽ കലിപ്പനായ ഹീറോയുടെ അച്ഛൻ അവനെ നിർത്തി ആ വീടും പരിസരവും ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ആ ഫ്ലാഷ് ബാക്ക് ഹീറോന്ന് ഓർക്കുന്നതായി കാണിക്കുന്നു വളരെ ചൂടനായ തന്റെ അച്ഛൻ എടുത്ത ആ വീഡിയോയിൽ ഹീറോ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു ജോലിയിലെ അമിതമായ ടെൻഷൻ അനുഭവിച്ചിരുന്ന അയാൾക്ക് വളരെ മുമ്പേ തന്നെ ഭാര്യ നഷ്ടപ്പെട്ടിരുന്നു അച്ഛന്റെ ജീവിതം കണ്ടുവളർന്ന മകനായിരുന്നു ഹീറോ ആ സമയം വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഹീറോയുടെ വൈഫിന് ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോകുന്നു ഹീറോ അവൾ പോയ ശേഷം അകത്തുപോയി കുറച്ച് പഴയ ടേപ്പുകൾ എടുത്തിട്ട് വരുന്നു അതിലൊരെണ്ണം അവൻ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യുന്നു ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അവന്റെ സ്റ്റെപ് മമ്മായിരുന്നു അച്ഛൻ രണ്ടാമത് വിവാഹം കഴിച്ചുകൊണ്ടുവന്ന ഹീറോയുടെ അയാൾക്ക് വേണ്ടി വീഡിയോ കാസറ്റിലും അഭിനയിക്കാൻ തയ്യാറായിരുന്നു അതിലൊരെണ്ണമാണ് ഹീറോ പ്ലേ ചെയ്ത് കാണുന്നത് അതിലവർ വികാരത്തോടെ കൈപ്പണികൾ നടത്തുന്നത് കണ്ട ഹീറോയ്ക്ക് പെട്ടെന്ന് എന്തൊക്കെ തോന്നുന്നു ഒരു നിമിഷം അവൻ കഴിഞ്ഞ കാലത്തിലേക്ക് പോയി തുടർന്ന് ഫ്ലാഷ് ബാക്ക് സീനിൽ തന്റെ രണ്ടാനമ്മയെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവന്നത് അവൻ ഓർത്തെടുത്തു കൊണ്ടുവന്നപാടെ തനിക്ക് അച്ഛനവരെ പരിചയപ്പെടുത്തിയതും ഹീറോ ഓർക്കുന്നു തുടർന്ന് അവൻ നിരാശനായ പോലെ ഇരിക്കുന്നു ശേഷം വീഡിയോ ഓഫാക്കി അവൻ കിടക്കാൻ പോയി അടുത്ത ദിവസം രാവിലെ കഥയിലെ ഹീറോയിനായ ഹീറോയുടെ സ്റ്റെപ്നം അവനെയും വൈഫിനെയും കാണാനായി ആ വീട്ടിലേക്ക് വരുന്നു തുടർന്ന് അവർ ഹീറോയെയും വൈഫിനെയും പരിചയപ്പെടുന്നു എന്നാൽ ഹീറോയ്ക്ക് അവരോട് ദേഷ്യമായിരുന്നു അവർ അവിടെ വന്നത് അവനെ തീരെ ഇഷ്ടമായില്ല തന്റെ അച്ഛൻ മരിച്ച ശേഷവും എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഹീറോ അവരോട് ചോദിച്ചു എന്നാൽ നിങ്ങൾ വന്നതറിഞ്ഞ് ഞാൻ വന്നതാണെന്ന് അവർ പറയുന്നു പക്ഷേ ഹീറോ അവരോട് കയർത്തു തന്നെ വീണ്ടും സംസാരിച്ചു രണ്ടാരമ്മയോട് ദേഷ്യത്തോടെ സംസാരിക്കുന്ന ഹീറോയെ അവന്റെ ഭാര്യയെ അങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞ് അവനെ വിലക്കി അവൾക്ക് കാര്യം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല തുടർന്ന് റൂമിലേക്ക് പോയ ഹീറോയോട് അവന്റെ ഭാര്യ അവരുമായി എന്താ പ്രശ്നമെന്ന് അവനോട് തിരക്കുന്നു പക്ഷേ അവൾ ചോദിച്ചത് ഹീറോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല അവൻ ദേഷ്യപ്പെട്ട് മുറിയിൽ നിന്നും ഇറങ്ങി പോകുന്നു അടുത്ത സീനിൽ ഹീറോയിൻ ഹീറോയുടെ വൈഫിനോട് സംസാരിക്കാനായി റൂമിലേക്ക് വരുന്നു അവർ തമ്മിൽ പരിചയം പുതുക്കുകയും കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ആ സമയം ഹീറോ റൂമിലേക്ക് വന്നതും ഹീറോയിൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു തുടർന്ന് ഹീറോ അവന്റെ വൈഫിനെ അവരുമായി കൂടുതൽ അടുക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് വിലക്കുന്നു തുടർന്ന് ഒന്ന് വലിക്കാനായി ഇറങ്ങിയ ഹീറോ അച്ഛൻ തന്നെ തല്ലുന്നതും പണിഷ്മെന്റ് തന്ന കാര്യങ്ങളുമൊക്കെ ഓർത്തു നിൽക്കുന്നു അന്ന് രാത്രി ഹീറോയിൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ വീഡിയോ ക്യാസറ്റ് വച്ചിരിക്കുന്ന റൂമിലേക്ക് പോകുന്നു ആ റൂമിലെത്തിയ അവൾ എന്തോ ഒന്ന് തിരയാൻ തുടങ്ങി ആ നേരം ഹീറോ അവിടേക്ക് വരുന്നു ഹീറോയെ കണ്ടതും അവൾ ഒന്ന് പരിങ്ങി ഒരുവിധം തപ്പിയും തടഞ്ഞുമൊക്കെ അവൾ കള്ളങ്ങൾ പറഞ്ഞ് അവനോട് പിടിച്ചു നിൽക്കാൻ നോക്കി പക്ഷേ നീ തിരിച്ച് ഇങ്ങോട്ട് വന്നത് നിനക്ക് നാശത്തിനാണെന്ന് ഹീറോ അവളോട് പറഞ്ഞു ശേഷം അവളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ച് അവളെ ശല്യപ്പെടുത്താൻ അവൻ നോക്കി ആ നേരം കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി ഒരു ദിവസം കഴിക്കാനിരിക്കുന്ന സമയം തന്റെ സ്റ്റെപ്പ് മമ്പിന്റെ വേഷം അവനെ ഒന്ന് ആകർഷിച്ചു അവന്റെ നോട്ടം അവളുടെ ശരീരത്തിലേക്ക് വഴിമാറി അന്നത്തെ രാത്രിയിൽ പുറത്തുനിന്ന സമയത്ത് ഹീറോ അവന്റെ സ്റ്റെപ്പ് മം ഡ്രസ് മാറുന്നത് അപ്രതീക്ഷിതമായി കാണുന്നു ആ കാഴ്ച അവനിൽ അവരോട് പ്രണയം തോന്നാൻ ഇടയാക്കുന്നു ശേഷം അടുത്ത ദിവസം അവർ തന്റെ അച്ഛന്റെ ഒപ്പം പരിപാടികൾ നടത്തുന്നു ആ സമയം ഹീറോ പുറത്തു പോയിട്ട് തിരികെ വീട്ടിലെത്തി അച്ഛന്റെ പണിപ്പുരയിലെ റൂമിൽ നിന്നും അതിന് അവന്റെ ശബ്ദങ്ങൾ കേട്ട് അവൻ വാതിൽ വാതിൽപതിയെ തുറന്നു നോക്കി അവരുടെ കലാപരിപാടികൾ കൺമുന്നിൽ നടക്കുന്നത് അവൻ കോരിതിരിച്ചു നിന്ന് കാണുന്നു ഹീറോ തന്നെ കണ്ടുവെന്ന് അവൻറെ സ്റ്റെപ്പ് മമ്മിനും മനസ്സിലാകുന്നു എന്നിട്ടും അവൾ അത് നിർത്താതെ വീണ്ടും തുടരുന്നു ഹീറോയ്ക്ക് അധികനേരം അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല അടുത്ത ദിവസം ഹീറോ അവളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അന്നത്തെ ദിവസം രാവിലെ ഹാളിലെ ലൈറ്റ് ശരിയാക്കാനായി ഹീറോയിൻ ശ്രമിച്ചു നോക്കിയിട്ടും കഴിയാത്തത് അവൾ ഹീറോയെ വിളിച്ചു വരുത്തി ഹീറോ അത് നോക്കാനായി കയറി ആ സമയം താഴെ നിന്ന ഹീറോയിൻ അവനെ ശീകരിക്കുന്ന ഒരു നോട്ടം നോക്കി ശേഷം അവളൊട്ടും പ്രതീക്ഷിക്കാതെ അവന്റെ ഓടക്കുയലെടുത്ത് വായിക്കാൻ തുടങ്ങി ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവൻ പതിയെ അതിൽ ലയിക്കാൻ തുടങ്ങി അങ്ങനെയവർ രണ്ടുപേരും ആസ്വദിച്ച് ആ പ്രവൃത്തി തുടർന്നു പക്ഷേ പെട്ടെന്ന് തന്നെ ഹീറോയുടെ അച്ഛൻ അവിടേക്ക് വരുന്നതറിഞ്ഞ അവർ ആ പരിപാടിക്ക് താൽക്കാലികമായി ഒരു ഇടവേള കൊടുത്തു സംഭവം കാണാത്ത ഹീറോയുടെ അച്ഛൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി തുടർന്ന് അന്ന് രാത്രി കഴിക്കാനിരുന്ന സമയത്തും ഹീറോയിൻ ഹീറോയുടെ ഓടക്കുഴൽ കൈക്കലാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു എല്ലാം ഹീറോ ഉറങ്ങാനായി റൂമിലേക്ക് പോയി ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് പുതപ്പിലേക്ക് നോക്കി ഞെട്ടി ഉണർന്നു ആ സമയം ഹീറോയിൻ അവന്റെ പുതപ്പിന്റെ ഉള്ളിലെത്തി പരിപാടികൾ തുടങ്ങിയിരുന്നു പെട്ടെന്ന് ഹീറോയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ കിട്ടിയ അവസരം അവൻ പായാക്കി കളഞ്ഞില്ല അങ്ങനെ അവർ പരിപാടികൾ ആരംഭിച്ചു അതിനുശേഷം ആ വീട്ടിൽ വെച്ച് അവർ പതിവായി പരിപാടികൾ വച്ച് നടത്തുന്നു അങ്ങനെ ഒരു ദിവസം അവർ ഹീറോയുടെ അച്ഛന്റെ റൂമിലിരുന്ന് മതിമറന്ന് കളികൾ ആസ്വദിക്കുകയായിരുന്നു ആ സമയം ഹീറോയുടെ അച്ഛൻ അവരെ കാണുന്നു കണ്ടപാടെ കളിപ്പിളകിയായാൽ ഹീറോയെ തല്ലി പരിവമാക്കി പക്ഷേ ആ നേരം ഹീറോ നോക്കിയപ്പോൾ ഹീറോയിൻ മാറി നിന്ന് ചിരിക്കുന്നതായി അവന് തോന്നുന്നു അവൾ തന്നെ ചതിച്ചതാണെന്ന് അവൻ കരുതി തുടർന്ന് കഥ ഫ്ലാഷ് ബാക്കിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് വരുന്നു കാസറ്റ് എടുക്കാനെത്തിയ ഹീറോയിനോട് അവൾ തന്നെ ചതി കാര്യം ഹീറോ അവളോട് വീണ്ടും പറഞ്ഞു നീ കാരണം അന്നത്തെ സംഭവത്തിൽ ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയൂ നിന്നോട് അതിന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് ഹീറോ പറയുന്നു എന്നാൽ നീ എന്ത് കണ്ടിട്ടാ ഞാൻ നിന്നെ ചതിച്ചു എന്ന് വിശ്വസിക്കുന്നതെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു പക്ഷേ അവൾ പറയുന്നതും കേൾക്കാൻ ഹീറോ കൂട്ടാക്കിയില്ല എന്നാൽ നീ അറിയാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ടെന്ന് ഹീറോയിൻ അവനെ ഓർമ്മിപ്പിച്ചു തുടർന്ന് ഹീറോയെ ഒന്ന് തണുപ്പിക്കാനായി അവൾ അവനെ വശീകരിച്ചെടുക്കാനായി വേഷങ്ങളെല്ലാം മാറ്റുന്നു ശേഷം അവൾ അവന്റെ മുമ്പിലിരുന്ന് കൈപ്പണികൾ നടത്താൻ ശ്രമിക്കുന്നു പക്ഷെ അതിലൊന്നും തന്നെ ഹീറോ പുലുങ്ങിയില്ല അവൻ അതൊക്കെ കണ്ടിട്ടുമൊന്നും പ്രതികരിക്കാതെ തിരികെ പോകുന്നു ഹീറോ നേരെ റൂമിലേക്ക് പോയി വൈഫുമായി ആ പരിപാടികൾ തുടങ്ങി എന്നാൽ ആ സമയം അവന്റെ മനസ്സ് മുഴുവൻ അവന്റെ സ്റ്റെപ്പ് മമ്മായിരുന്നു തന്നോട് ഒരു ദാക്ഷിണവുമില്ലാതെ പരിപാടി നടത്തുന്നത് കണ്ട ഹീറോയുടെ വൈഫ് അവനെ തള്ളി മാറ്റി അടുത്ത ദിവസം രാവിലെ ഫുഡ് കഴിക്കാനിരുന്ന സമയം ഹീറോയിനവനെ ദേഷ്യം പിടിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നു അതിന്റെ കളിപ്പിൽ ഹീറോ അവൾക്ക് വൈഫ് അറിയാതെ പനിഷ്മെന്റ് കൊടുക്കുന്നു നല്ല ചുട്ടാടി ഹീറോ അവൾക്ക് കൊടുത്ത ശേഷം തന്റെ ദേഷ്യം മുഴുവൻ അവളോട് പ്രകടി തുടർന്ന് അടുത്ത ദിവസം ഹീറോയുടെ വൈഫിന് ഹീറോയിൻ മസാജ് ചെയ്തു കൊടുക്കുന്നു അത് ഇഷ്ടപ്പെട്ട ഹീറോയുടെ വൈഫ് ആ മസാജ് ഹീറോയ്ക്കിൻ ചെയ്തു കൊടുക്കുകയും അത് സ്റ്റിപ്മാം പഠിപ്പിച്ചു തന്നതാണെന്നും അവനോട് പറയുന്നു പക്ഷേ വൈഫിനോട് അവർ ക്ലോസ് ആവാൻ ശ്രമിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഹീറോ ശേഷം അന്നും ഹീറോയിനെ ആരും കാണാതെ പനിഷ്മെന്റ് കൊടുക്കുന്നു വേദന കൊണ്ട് ഹീറോയിൻ കരയാൻ തുടങ്ങി തുടർന്ന് മേലാൽ എന്റെ വൈഫിനോട് നീ ക്ലോസ് ആകരുതെന്നും എന്നെ ചതിച്ച പോലെ നീ അവളെയും ചതിക്കുമെന്നും ഹീറോ അവളോട് പറയുന്നു ശേഷം കലിപ്പടങ്ങാതെ ഹീറോ വീട് അവളെ തല്ലുന്നു ആ നേരം നിന്റെ അച്ഛൻ ചെയ്ത പോലെ നീയും എന്നോട് ക്രൂരത കാണിച്ചോളൂ എന്ന് ഹീറോയിൻ അവനോട് പറയുന്നു അത് കേട്ടതും അവൻ അവളെ പിടിച്ചു മാറ്റിയിട്ട് റൂമിലേക്ക് പോയി തുടർന്ന് ഹീറോയിൻ അവളുടെ ഹസ്ബൻഡ് ഇതേ രീതിയിൽ തന്നെ ക്രൂരമായി തല്ലുന്നതൊക്കെ ഓർത്തെടുക്കുന്നു അടുത്ത ദിവസം പുറത്തുപോയി തിരികെ വന്ന ഹീറോയിൻ അവന് തല്ലാൻ വേണ്ടി തന്നെ നിന്നുകൊടുത്തു പക്ഷേ തല്ലു മാത്രമായിരുന്നില്ല അവളെ നോവിക്കുന്ന ചില കാര്യങ്ങളും ഹീറോ ചെയ്യാൻ തുടങ്ങി പിന്നീട് അതൊരു പരിപാടിയിലേക്ക് മാറുന്നു ആ സമയം ഹീറോയ്ക്ക് ചില ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്നു അപ്പോഴാണ് ഹീറോയ്ക്ക് ഓർമ്മക്കുറവിന്റെ അസുഖം ഉണ്ടെന്നും അവന് ഇടയ്ക്കിടയ്ക്ക് രോഗം വന്നു പോകുന്നതും അവൻ പഴയകാലത്തെ കാര്യങ്ങൾ ഓർത്തെടുക്കാനും തുടങ്ങുന്നത് തന്റെ രണ്ടാനമ്മയെ തന്റെ അച്ഛൻ ക്രൂരമായി തല്ലുന്നതും പനിഷ്മെന്റ് കൊടുക്കുന്നതുമെല്ലാം ഹീറോ കാണുന്നതായി ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നു ശേഷം ഹീറോ അവരെ ശ്രദ്ധിക്കുന്നതായും തന്നെ അവർ വശീകരിക്കുന്നതായി അവൻ ചിന്തിച്ചു കൂട്ടുന്നതായും കാണിക്കുന്നു കുളിച്ച് വേഷങ്ങൾ മാറാൻ നിന്ന അവരുടെ അടുത്തേക്ക് മനപൂർവ്വം കയറിപ്പോയ ഹീറോ അവരെ കറക്കിയെടുക്കുന്നതും തുടർന്ന് അവർക്കൊപ്പം കഴിയുന്നതും പിന്നീട് ഹീറോ യുടെ അച്ഛൻ അവരുടെ ബന്ധം കണ്ടുപിടിക്കുമ്പോൾ ഹീറോയെ തല്ലുന്നത് കണ്ട ഹീറോയിൻ അവന്റെ അച്ഛനോട് തല്ലരുതെന്ന് അപേക്ഷിക്കുന്നതായും കാണിക്കുന്നു അതോടെ താൻ ചിന്തിച്ചു വച്ചതൊന്നുമല്ല സത്യമെന്ന് ഹീറോയ്ക്ക് ഓർമ്മകൾ വരാൻ തുടങ്ങി എല്ലാ സത്യങ്ങളും ഓർമ്മ വന്ന ഹീറോ ഹീറോയിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി അവളുടനെ അവനെ ആശ്വസിപ്പിക്കുന്നു തുടർന്ന് ഒട്ടും താമസിക്കാതെ അവർ വീണ്ടും ഒന്നിക്കുന്നു അതിന്റെ ഒപ്പം അവർ പരിപാടികൾക്കും തുടക്കമിട്ടു പക്ഷേ ആ സമയം ഹീറോയുടെ വൈഫ് അവരുടെ ലീലാവിലാസങ്ങൾ കാണുന്നു അവൾ അത് കണ്ട് ഒന്ന് ഞെട്ടിപ്പോയി എല്ലാം കൺകുളിരെ കണ്ട ശേഷം അവൾ വാപൊളിച്ചു നിന്നുപോയി അപ്പോഴും അവിടെ പരിപാടികൾക്ക് തടസ്സമൊന്നും നേരിട്ടില്ല ആ സീനോടെ സിനിമ അവിടെ അവസാനിക്കുന്നു ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത സിനിമയുമായി നമുക്ക് വീണ്ടും കാണാം